കൊടുത്തോളു. കുരിശ് വരയ്ക്ക് ഹായ് ഹലോ. അപ്പം എൻ്റെ എൻഗേജ്മെൻറ്റിന് വ്ളോഗ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സോറി, എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എൻഗേജ്മെൻ്റ് ഒക്കെ ആകുമ്പോൾ എല്ലാവരും കുറേ ബിസി ആയിരിക്കും. എന്നാലും ലിറ്റ് ആൻ്റി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് എനിക്ക് എടുത്ത് തന്ന് മാത്രം ഞാൻ ഷോർട്സ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ കുറേ എൻഗേജ്മെൻറ്റ് റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്നതൊന്നും വീഡിയോസ് എനിക്ക് കിട്ടില്ല. കാരണം പള്ളിയിൽ 10 പേരെയാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മധുരം വെക്കൽ ചടങ്ങാണ്. നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാർന്നവന്മാർക്കൊക്കെ സ്തുതി കൊടുത്തൊരു മധുരം വെക്കൽ ചടങ്ങുണ്ടാവും. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പള്ളി എത്തി കഴിഞ്ഞപ്പോൾ ആശാൻ അവിടെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ പോലെ എടുത്തതാണ്. അത് അത് അത്ര എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പള്ളിയിൽ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പള്ളിയിലെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. വീട്ടിലാണ് ഫംഗ്ഷൻ. അപ്പോൾ അവിടെ മാലയിട്ട് ബൊക്കയൊക്കെ തന്ന് പപ്പ, മമ്മി, അച്ചാച്ചൻ, ആൻറ്റി സ്വീകരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നത്, ഞങ്ങളുടെ സ്റ്റേജിൻ്റെ വർക്കിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. അത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അനീഷേട്ടൻ്റെ വർക്കാണ്. അപ്പോൾ ആളുടെ ഇൻസ്റ്റാ ഐ ഡി കിട്ടുകയാണെങ്കിൽ, അവരുടെ പേജിൻ്റെ ഐ ഡി കിട്ടുകയാണെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തതിന് മുന്നേ കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാൻ. അഫോർഡബിൾ റേറ്റിന് നല്ല അടിപൊളിയായിട്ട് അവർ വർക്ക് ചെയ്യും. ആ കാര്യത്തിൽ ഞാൻ നല്ല ഇമ്പ്രസ്ഡ് ആണ്. കാരണം അഫോർഡബിൾ റേറ്റിന് ഇത്രയും നന്നായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ച പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എം സി ചെയ്തത് ആളറിയാലോ, ലിറ്റി ആൻ്റി ആണ്. ആളും നന്നായിട്ട് എം സി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ സ്റ്റേജിൽ വരുന്ന ആദ്യത്തെ ചടങ്ങ് കാൻഡിൽ ലൈറ്റ് സെറമണിയാണ്. ഫാമിലി എല്ലാവരും കാൻഡിൽ തെളിയിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കേക്ക് കട്ടിംഗ് സെറമണി, പിന്നെ വേറെ ഫോർമൽ സെറമണീസ് ഒന്നുമില്ല. അത്രയും കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെക്ഷൻസ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞ മധുരം വെപ്പ് ഫംഗ്ഷൻ്റെ പോലെ തന്നെ അടിപൊളി ഡാൻസും പരിപാടിയായിരുന്നു. കൂടുതലും ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതോടുകൂടി പിന്നെ ഒന്നും നോക്കിയില്ല, തുള്ളി മറിയായിരുന്നു. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടിട്ടാണ്, സോറി, അതൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോസ് പാട്ടൊന്നും ഇടാൻ എനിക്ക് പറ്റാത്തത്. അപ്പോൾ ഇവരെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചേച്ചിയും നിധിയുടെ ചേച്ചിയും ഹസ്ബൻഡും കുഞ്ഞുമാണത്. പിന്നെ ഇവരെ നിങ്ങൾക്കറിയാമല്ലോ, അതിനും ഉണ്ണിമോളും തലേന്നത്തെ ഫംഗ്ഷൻ മുതൽ നിങ്ങളിവരെ കാണുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ സെഷൻ കഴിഞ്ഞതോടുകൂടിയാണ് ഞങ്ങൾ ഡാൻസ് പ്രോഗ്രാംസിലേക്ക് ചാടിയത്. അപ്പോൾ പിന്നെ എന്താ ഇതിനകത്തെ ശേഷം പറയാനുള്ള, ഇവരുടെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തത് എയർപോർട്ടിൻ്റെ അടുത്തുള്ള അനു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ ആ സെയിം പൊട്ടിക്ക് തന്നെയാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അനുവിൻ്റെ ഡ്രസ്സ് ചെയ്തേക്കുന്നത് എൻ്റെ മമ്മിയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. എൻ്റെ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഫിംഗർ പ്രിൻ്റ് ചെയ്യുന്നതാണെന്ന്. ഇതാണ്, ഇത് എൻ്റെ ക്യാമറയിൽ എടുത്തതല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, അവിടെ കിടന്ന് കുത്തി മറിയായിരുന്നു, പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോൾ കുറേ നേരം ഉണ്ടായിരുന്നു ഡാൻസ് പ്രോഗ്രാംസൊക്കെ. ഒരു അന്നൊന്ന് 1 മണിക്കൂറിൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ നിധിയുടെ ഫ്രണ്ട്സും പിന്നെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ആഘോഷമാക്കിയെന്ന് തന്നെ പറയാം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരുപാട് പേരും ഉണ്ടായിരുന്നില്ല, ആകെ 10-25 പേര് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ള ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ വെച്ചിട്ട് നല്ല അടിച്ചു പൊളിച്ചെന്ന് തന്നെ പറയാം. പിന്നെ ഇനി ഇതിൻ്റെ ഫോർമൽ വീഡിയോസൊക്കെ അത് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു വ്ളോഗിൽ റാൻഡം വീഡിയോസ് മാത്രമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും എന്നെ ഒന്നും പറയരുത്. ഇപ്പോൾ ഈ കിട്ടിയേക്കുന്നത് ജസ്റ്റ് ഞങ്ങളുടെ ആ ഒരു അടിപൊളി അടിച്ചു പൊളിച്ച ആ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ചെറിയൊരു വ്ളോഗായിട്ട് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഫുൾ എൻഗേജ്മെൻറ്റ് വീഡിയോ എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞ് നേരെ ഫുഡിങ്ങിലോട്ടാണ് കിടുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് ഇവിടെ അങ്കമാലി തന്നെ, പട്ടമാലയാണെന്ന് തോന്നുന്നു പ്ലേസിൻ്റെ പേര്, അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അനു വന്ന് ഡ്രസ്സൊക്കെ മാറി ഉടുപ്പൊക്കെ ഇട്ട് അങ്ങടേക്ക് പോയി. പിന്നെ ഞാനും ചായനും ലിറ്റി ആൻറ്റിയും പിന്നെ ഞങ്ങളുടെ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ണിമോളും അജയും കൂടിയാണ് ആ പ്ലേസിലോട്ട് പോയത്. ഇവിടെ പോയേക്കുന്നവർക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളി പ്ലേസാണ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയത്. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്ലേസൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ എൻഗേജ്മെൻറ്റിൻ്റെ ഔട്ട്ഫിറ്റിൽ. പിന്നെ ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സും ഞങ്ങളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് പോകാൻ അടുത്ത് ഉള്ള ഒരു പ്ലേസ് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടൊരു പ്ലേസാണ് ഈ പട്ടമല എന്ന് പറഞ്ഞിട്ട്, എന്തോ പെരുമ്പാവൂർ സൈഡോ എനിക്കറിയില്ല, നിങ്ങളൊന്ന് ലൊക്കേഷൻ ഇട്ട് നോക്കൂ കേട്ടോ.
നല്ല അടിപൊളി പ്ലേസാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് പേര് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നത്, ഞങ്ങൾ മെയിൻ ചെയ്തില്ല. ഞങ്ങൾ അപ്പുറത്തെ കുളത്തിനോട് പോയി നിന്നിട്ടായിരുന്നു ഫോട്ടോഷൂട്ടൊക്കെ. അപ്പോൾ ഇത് കുറച്ച് റീൽസിലേക്കും എൻഗേജ്മെൻറ്റ് ഹൈലൈറ്റ്സിലേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് ഫോട്ടോസ് എല്ലാം അവിടെ വെച്ച് തന്നെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അവരുടെ വീഡിയോസ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചൊരു വഴിയായെന്ന് പറയാം. ഇതാ വൈകുന്നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഫ്രഷൊക്കെ ആയി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.